കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം. യുപിയിലെ തിവാരിപൂർ മേഖലയിലെ ഗ്രാമത്തിൽ മതപരമായ ചടങ്ങുകൾക്ക് എത്തിച്ചതായിരുന്നു ആനയെ. ശബ്ദകോലാഹലവും ആളുകൾ സെൽഫി എടുക്കാൻ ശ്രമിച്ചതുമാണ് ആനയെ പ്രകോപിപ്പിച്ചത്. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടാൻ തുടങ്ങിയ ആനയെ നിയന്ത്രിക്കാൻ പാപ്പാനും കഴിഞ്ഞില്ല. 55 വയസ്സുള്ള കാന്തിദേവി, 50 വയസ്സുള്ള കൗസല്യദേവി, കൗസല്യയുടെ 4 വയസ്സുള്ള പേരുകുട്ടി കൃഷ്ണൻ എന്നിവരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏറെ നേരത്തിന് ശേഷമാണ് ആനയെ നിയന്ത്രിക്കാനായത്. ജില്ലാ മജിസ്ട്രേറ്റ് കൃഷ്ണ കരുണേഷ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. जिसमें ये हाथी जो है ये बिदक गया, जिसके कारण 3 लोगों की मृत्यु हो गई, 2 महिला है और 1 बच्चा है। तो हाथी अराउंड बंधा क्रॉस करके इस साइड आ गया है, तो इस एरिया को पूरा हम लोगों ने कंटेन करके और अभी हम लोग ट्रैंकुलाइज कर चुके हैं। तो अब जो फॉरेस्ट विभाग का जो भी SOPs होगा उसके तहत इसको शिफ्ट किया जाएगा। മരിച്ചവരുടെ കുടുംബത്തിന് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000-ൽ അധികം പേർ പങ്കെടുത്തുകൊണ്ടിരുന്ന ഘോഷയാത്രയിലാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.